ഒരുപക്ഷെ ഡ്രാമയുടെ സമയത്ത് ചെലവ് കൂട്ടാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത്. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അത് ഞങ്ങളൊരു മോളിൽ ഷൂട്ട് ചെയ്യാം. മോളിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി മോളിന്റെ വാടക കൊറേ, ഇത് നല്ല രസമുള്ള ചെലവ് വന്നാ മോളിന്റെ വാടക ഈ ഷൂട്ടിന്റെ ഒരു. ചെന്നൈയിലാണ് ഈ മോള് റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചെലവ് പരിപാടിയൊക്കെ നോക്കുന്ന സമയത്ത് ആളെയും രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആളെ വേറൊരു ബില്ലും കൂടെ വന്നിട്ടുണ്ട്, എന്തോ ഒരു മസാജ് ചെയ്തതിന്റെ ഇതിലോ ഇരുന്നിട്ട് വെച്ചാൽ മോളുടെ താഴെ മസാജ് ചെയ്തല്ലേ മണിക്കൂറിന് ഇത്രയും പൈസ ഇതിന്. അപ്പൊ പ്രൊഡ്യൂസർ റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഒരാൾ മസാജ് ചെയ്തിരിക്കുക. രാവിലെ മസാജ് ചെയ്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങി മസാജ് ചെയ്യാറില്ല. വൈകിട്ട് 4 മണിയായപ്പോ 11-12 മണിക്ക് കിടന്ന ഫോട്ടോ ഓൾറെഡി ഇവിടെ കാശ് കൊടുക്കാനില്ല. അപ്പോഴാണ് ഒരാൾ മസാജ് കാശ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ 5000 രൂപ പോലും കൊടുക്കാനില്ല. ഇതിന് 2300 രൂപ തോന്നുന്നു 4 മണിക്കൂർ. അതല്ല ആ മസാജ് ചെയ്ത 4 മണിക്കൂറിന് ആ മസാജ് ചെയ്യാറ് മൊത്തത്തിൽ ഇങ്ങ് വാങ്ങിക്കാറ്. എന്നിട്ട് നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും തെറി വിളിച്ചില്ലേ? ഇല്ലേ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സുണ്ട്. ആ സമയത്ത് എല്ലാരും തെറി വിളിക്കും. അതായത് ഈ ഏറ്റവും വലിയ ബുദ്ധി ഞാൻ പിന്നെ മനസ്സിലാക്കി, ആദ്യത്തെ കാശ് ഉണ്ടല്ലോ തുടക്കം ലാവിഷാണല്ലോ, എല്ലാം നല്ല മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ നാച്ചുറലി നമുക്ക് സിനിമ ഒരു കണ്ടിന്യൂറ്റി എന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലുക്ക് ആൻഡ് ഫീൽ. ദാരിദ്ര്യമില്ല, കളർ അവിടെ കളർ ഇവിടെ റിച്ച്. പിന്നെ കാശ് കൂടുതൽ എനിക്ക് പിന്നെ നിർബന്ധമായി പോയി, അതായത് അത് എത്തിച്ചു കൊടുക്കണം കാര്യം, അല്ലെങ്കിൽ സിനിമ രണ്ടായിട്ടിരിക്കില്ലേ. അയ്യോ ഇവൻ പെടുത്തിയത് അങ്ങനെ അത് അറിയില്ല. എന്നിട്ട് ആ വിശാഖിന്റെ മനസ്സ് കണ്ടോ? എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടും പറയുന്നില്ല ഒന്നും. മുഖത്തൊക്കെ തുപ്പുന്നു. അയ്യോ ഞാൻ അടുത്ത ഇതൊക്കെ മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഇവരെടുത്തിട്ട് കളയുക. ഓക്കെ, പ്രകാശൻ പറക്കട്ടെ. ഒരു ടീസറിൽ ഒരു ഫിലിം വി ആർ ടോക്കിംഗ് അബൌട്ട്. ഓ മൈ ഗോഡ്, ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് പറയും. ഹൗ ഇസ് ഈവൻ റിമോട്ട്ലി കണക്റ്റഡ് ടു ദി ഫിലിം വി ആർ ടോക്കിംഗ് അബൌട്ട്. അതൊന്ന് ഒറ്റവരിക്ക് പറഞ്ഞേ കേക്കട്ടെ. ടങ് ട്വിസ്റ്റർ ആണ്. നേരെ ചെയ്ത് ഇംഗ്ലീഷ് പോലെ പറയുന്നത് എന്നോട് രമണ. ഓക്കെ, അടുത്ത ചോദ്യം. സിനിമയിലെ ടീസറിൽ ഞങ്ങളൊരു കാര്യം കണ്ടു, അച്ഛൻ അവർ 500 രൂപ വേണം എന്ന് പറയുന്നത്. ധ്യാൻ എങ്ങനെ അച്ഛനോട് 500 രൂപ വാങ്ങിച്ച ഒരു കഥ പറയാ? കേട്ടാണ് ഞാൻ അച്ഛൻ്റെ ക്യാഷ് ഡീലിംഗ്സ് നടത്താറില്ല. അമ്മയുടെ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ 500 രൂപ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ബൾക്കായിട്ടുള്ള ഡീലിംഗ്സ് നടത്തിയത് ചേട്ടൻ ബൾക്ക് ഡീലിംഗ്സ് നടത്താറുണ്ട്, അമ്മയുടെ ഡീലിംഗ്സ് നടത്താറുണ്ട്, പിന്നെ ഇവരുടെ പേഴ്സൺ ഒക്കെ നല്ല ബൾക്ക് ഡീലിംഗ്സ് നടത്താറുണ്ട്. പേഴ്സ് കബേർഡ്.